അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ചില കറുത്ത അടയാളങ്ങളെ രൂപാന്തരപ്പെടുത്തുമത്രേ ഓരോ പാപം ചെയ്യുന്തോറും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില കറുകറുത്ത അടയാളങ്ങൾ വീണ് ആ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിൽ പാപത്തിന് അനന്തരഫലമായി രൂപാന്തരപ്പെടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഇദാ താബ വസ്തഗ്ഫറ അവൻ പശ്ചാത്തപിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ ഒരു പാപം ചെയ്ത ഉടനെ താൻ ചെയ്തതൊരു പാപമാണെന്ന് അവന്റെ ഹൃദയത്തിൽ ബോധോദയം ഉണ്ടാവുകയും അല്ലാഹുവേ ഈ പാപം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന ബോധോദയത്തോടെ ഇദാ താബ വസ്തഗ്ഫറ അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ കറുത്ത അടയാളത്തിൽ ഹൃദയത്തിൽ നിന്നാഹു മായിച്ചു കളയുമത്രേ വീണ്ടും അവന്റെ ഹൃദയ സ്ഫടിക സമാനമായി ചൊലിക്കുമത്രേ അതല്ല പാപം ചെയ്തതിന്റെ കൂടെ അത് പാപമാണെന്ന് കരുതി പശ്ചാത്തലിച്ച് തിരിച്ചു വരാട് വീണ്ടും അവൻ പാപം തന്നെ ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹു പറയുകയാ ഓരോ കറുത്താടയാളങ്ങൾ ഓരോന്നോരോന്നായി അവന്റെ ഹൃദയാന്തരത്തിൽ രൂപാന്തരപ്പെട്ടു അവസാന പാപത്തിന്റെ തോതനുസരിച്ച് അവന്റെ ഹൃദയം മുഴുവൻ കറുത്ത് കരുവാളിച്ചു പോകും അതിനാണ് റാണെന്ന് പറയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ ഒരവസ്ഥയ്ക്കാണ് റാൻ എന്ന് പറയുന്നത് അതാണ് ഖുർആൻ പറഞ്ഞത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുപ്പ് രൂപാന്തരപ്പെട്ടു അവര് നിത്യജീവിതത്തിന്റെ പാപങ്ങൾ ഹൃദയത്തിന്റെ കറുത്ത അടയാളങ്ങളായി രൂപാന്തരപ്പെട്ടു ആ കറുപ്പ് അവന്റെ ഹൃദയത്തെ മുഴുവനും പൊതിഞ്ഞു കൊടിയുമ്പോ പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ വേദവാക്യങ്ങൾ ഇറങ്ങി ചൊല്ലുകയില്ല ഇതാരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ അവരുടെ ഹൃദയത്തിന് സീല് വെച്ചു കഴിഞ്ഞു അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞു ആരെ കുറിച്ചാ പറയുന്നത് അബൂജഹലിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ ഒന്നാമത്തെ സഫില് മസ്ജിദുൻ നബവിയിൽ ബാങ്ക് മുഴങ്ങുമ്പോ ഒന്നാമത്തെ സഫില് വന്നിട്ട് അബൂബക്കർ ഉമർ റളിയല്ലാഹു തആലാ അൻഹു അടക്കമുള്ള പ്രബലരായ സഹാബാക്കളുടെ അടുക്കൽ വന്ന് നിങ്ങളെല്ലാം സഫ് ശരിയാക്കി നേരെ നിൽക്കണേ യഖ്റുജ് ഇലൈനാ റസൂലുള്ളാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്തിനു വേണ്ടി വരുന്നുണ്ട് എല്ലാവരും സഫ് ശരിയാക്കി നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവി അഞ്ചു വക്കത്തിന് സഫ് വ്യക്തമാക്കി നിർത്തിയിരുന്ന താടിയും തലപ്പാവും ഉണ്ടായിരുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ മനുഷ്യൻ സ്വർഗത്തിലല്ല അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടില കാരണമേനെന്നറിയുമോ ആ മനുഷ്യനാണ് മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബൈ ബിനു സലൂൽ അയാളെ നിസ്കരിക്കാത്തത് കൊണ്ടല്ല അയാളെ നോമ്പ് പിടിക്കാത്തത് കൊണ്ടല്ല വളരെയേറെ ചിന്തിക്കണം അയാളെ നെറ്റിയിൽ നിസ്കാരത്തരം ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെയോ ആ മനുഷ്യന് ഖത്തമല്ലാഹു
مدينة تبليد من برلين جاكينا لوغتن لوغ المفروض ان ترغس ما يوانا جبي عليك السلام والسلام فقر نقود التعرف الله عند رسول ان تفهم وغتن ان نير اتكاعت بران ور فچيا پرسنگ وم پرباشر وم عمر الهدية تلے کرنی بوئی لیا کارن مبر الهدية مکرت بوئی رنو അവരുടെ ഹൃദയം കറുത്തു പോയിരുന്നു ആ ഹൃദയത്തിലേക്ക് പ്രഭാഷണങ്ങൾ ഇറങ്ങിയില്ല ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇറങ്ങിയില്ല ഒന്നിച്ചയാത്ര ബൈക്കിന്റെ തൊട്ടുപുറകിൽ ഒന്നിച്ചയാത്ര ദൈവൻ അപകടത്തിൽ പെട്ടിട്ട് അവനെ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കബറിലടക്കുമ്പോഴും അല്ലാഹുവേ തലനാരടയ്ക്കാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത് നാളെ ഞാൻ ഇതേപോലെ പോകേണ്ടി വരുമല്ലോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അവനെ തോന്നാൻ കഴിയാ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ വ്യാപകമായി അവന്റെ ഹൃദയത്തെ അല്ലാഹു സീൽ വെച്ച് കഴിഞ്ഞു അതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ കിരണങ്ങളെ കടയാതെ പോയത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് മഹാന്മാര് ഹൃദയത്തിന്റെ രോഗത്തിന് ചികിത്സ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഏതെന്നറിയുമോ അവര് പറഞ്ഞത് ഏറ്റവും വലിയ ഡയഗ്നോസിക്ക് ഏറ്റവും വലിയ ലബോറട്ടറിയുടെ മരുന്നല്ല خمسة نبتي لعبتن بتدبر المانا والبطن الخلا وقيام الليل والتضرع بالسهر ومجالسات الصالحين الفضلاء ആമാന്മാരോടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വരെ പറയാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദര ഇങ്ങനെ തന്നെ ഈ ലോകാവസാനം വരെ അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ അതല്ല ഒരു മാറ്റത്തിന് തുടക്കമുണ്ടാകണോ നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ വെളിച്ചം കടന്നു വരണോ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവണോ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രസംഗത്തിന്റെ കാതലായ ഭാഗത്തെ പറയുക എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാവുക അതൊരു സിമ്പോസിയം കൊണ്ട് കഴിയില്ല അതൊരു സെമിനാർ കൊണ്ട് കഴിയില്ല അതേതെങ്കിലും ഒരു പരിശീലന വെക്കേഷൻ ക്ലാസ് കൊണ്ട് കഴിയുന്നില്ലതല്ലോ പിന്നെ എങ്ങനെയാണ് കഴിയുക അതറിയണമെങ്കിൽ ലോകത്ത് ഹൃദയത്തിന്റെ ചികിത്സ പഠിപ്പിക്കാമെന്ന് ലോകത്തിന്റെ തിരുദൂതരാണ് പറയേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഇന്ന് ഞാൻ ഈ സദസ്സിനോട് പ്രത്യേക വിഷയമില്ലാത്ത ഏറെ പറയുന്നതിൽ അർത്ഥമില്ല അല്പമാത്രമാണ് പറഞ്ഞതെങ്കിൽ ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമതയുള്ളവർക്ക് അല്പമാത്രം പോരെ എന്ന് ശുജായി പാടിയിട്ടുണ്ട് ബുദ്ധി കൂർമതയുള്ളവനൊരു അല്പമാത്രം ജ്ഞാനത്തിന്റെ ശിഖരം അവനെ കിട്ടിയാൽ മതി ഹൃദയത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി കടന്നു വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ ഇന്ന ഹാദിഗിൽ ഖുലൂബ തസ്ദൗ മനുഷ്യന്റെ ഹൃദയത്തിൽ കാലാന്തരങ്ങളിൽ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും അവന്റെ ഹൃദയത്തിൽ തുരുമ്പി വ്യാപകമാകും ഓരോ സാഹചര്യങ്ങളും പാപത്തിന് അനിവാര്യമായ അപോൽപ്പന്നം പോലെ അവന്റെ ഹൃദയത്തിൽ തുരുമ്പ് പിടിക്കുകയാ ആ തുരുമ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത് പാപം ചെയ്ത് പാപം ചെയ്തവന്റെ ഹൃദയം എങ്ങനെ കറുത്തു പോകുമ്പോ ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഏത് വിധമാണോ ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്നത് അതേപോലെ നിങ്ങളുടെ ഹൃദയത്തെ തുരുമ്പ് നശിപ്പിച്ചു കളയും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യമുണ്ടായി ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗമേത് നബിയേ എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോട് മാറ്റത്തിന്റെ തുടക്കമുണ്ടാകേണ്ടത് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ് അല്ലാതെ സിമ്പോസിയം നടത്തിയിട്ടല്ല സെമിനാറുകളുടെ തുടക്കത്തിൽ നിന്നല്ല അവനവന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് വലത് ഭാഗത്തടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട് ആ ഒരു ചെറിയ അവയവത്തെ സംസ്കരിക്കാൻ അവനവന് തന്നെ കഴിഞ്ഞില്ലത് 6 അടി പൊക്കമുള്ള മനുഷ്യ 100 കിലോ ഭാരമുള്ള മനുഷ്യ 100 കിലോ ഭാരമുള്ള നിനക്ക് 450 ഗ്രാം തൂക്കമുള്ള ഒരു അവയവത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ആരാണ് മനുഷ്യനെന്ന് പറയുക ഹബീബായ നബിയോട് ചോദിച്ചു യാ റസൂൽ
رسول الله وما جلاؤها يا رسول الله نبي نغرق ديتين ترمب غليان ونمارك ميدان انك الكان تبرود انك المارين انبرود اوانا من نغرق ديتين سمسكرنا من نوان مكت رسول پرند درندير انمارك مار آمارك ميدان دريو الله اند رسول پرند در پادر آتل اللہ ور مرکتن در کنمبنم در چکڑ کمب راتل ایڈنیتن ان تحجد نسکر کان اللہ انگل تصمیح بڑی چپ دکر ورد پی کان اللہ الله رسول رند پرائوگی کا مارکنگ آنا پرند گوڑ پر اللہ آنڈ رسول پرند ون وکر الموتی مرنت ورکوگا وکر الموتی مرنت ورکوگا حبیب آئے نبی صلی اللہ علیہ وسلم اڈکلے کون دب اور صحابی پرند ون یا رسول اللہ نن آگڑ من آگرہ مند نبی پچھے اتر سمی چھٹم انڈا جیوی اتر نکو ماتم مرن اللہ انڈا جیوی اتر ماتم மரான எந்தங்கிலும் மறு போமடி பரையாம் பரந்த போ حبیبایا رسول اللہ صلی اللہ علیہ وسلم پرندگوڑتا دے صحابی دنک مارنو ننک پریمتن من ناوانو آمنم نبیو یننال دن اٹھ دکر ماترمیلو ادھے دن نریو کنک تموت دا നാളെയാണ് നീ മരിക്കുന്നതെന്ന് ഉറപ്പിക്കുക ഇന്ന് എന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണ് നാളെ പ്രമാണം കാണാൻ ഞാൻ ഉണ്ടാവില്ല നാളത്തെ ഉദയം ഞാൻ കാണില്ല നാളെ ഞാൻ മരിക്കുമെന്ന് ഉറപ്പിക്കുക ഏത് സമയം മരണം നമ്മെ തേടിയ തിന്നതെന്ന് നമുക്കറിയില്ലല്ലോ ഈ അടുത്ത കാലത്ത് മലയാള കേരളത്തെ പിടിച്ചു കുലക്കിയ ദുരന്തമാണ് പരവൂര് പുട്ടിങ്ങൾ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തം ആ ദുരന്തം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെത്തി ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പോകുന്നത് അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ സമീപത്തുണ്ടായിരുന്നൊരു തദ്ദേശവാസി എന്നോട് പറഞ്ഞു സ്ഥാനേ ഈ വെടിക്കെട്ട് അപകടം നടക്കുന്നത് പുലർച്ചെ 4 മണിയോടടുത്തുള്ള അതേവരെ വൈകുന്നേരം തലേ ദിവസം രാത്രി 8 മണി മുതൽ ഞാനും എന്റെ മകനും ആ വെടിക്കെട്ടിന്റെ പുര കാഴ്ച കാണാനുണ്ട് അത് കണ്ട് രാവിലെ 4 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവസാനത്തെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാ തലേ ദിവസം 8 മണിക്ക് തുടങ്ങി വെടിക്കെട്ടിന് സമാപനം കുറിച്ച് അതിന്റെ ആശാന്മാരുടെ ചോയ്സ് ആയിട്ട് നടക്കുന്ന അവസാനത്തെ സമാപന വെടിക്കെട്ട് നടക്കാൻ പോവുകയാ അവസാനത്തെ പൊടിപൂരം കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ വെടിപ്പുരയുടെ അടുത്തേക്ക് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് അടുത്തു ഞാനും അത് അടുത്തു നിന്ന് കാണാൻ ആഗ്രഹത്തോടെ പോയപ്പോ എന്റെ മകൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ അച്ഛാ എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് വല്ലാതെ ദാഹിക്കുന്ന പറഞ്ഞ് കുഞ്ഞു കരയാണ്ടുടങ്ങു ഞാനവരോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ദേവരി ഇതുകൂടി കണ്ടിട്ട് പോവാ എന്തെന്നറിയില്ല എന്തിനെന്നറിയില്ല പതിവില്ലാത്ത വാശിയിലെ കുഞ്ഞുമോനെ കയ്യിൽ പിടിച്ചെന്നെ വലിച്ചു എനിക്ക് വിശക്കുന്നു എനിക്ക് ദാഹിക്കുന്നു ഞാനവനൊരു വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാൻ കരുത് എന്റെ കുഞ്ഞെന്നെ കയ്യിൽ പിടിച്ചു ബലമായി പിടിച്ചു കൊണ്ടുപോയി ഞാൻ അപ്പുറത്തേക്ക് 500 മീറ്റർ മാറിയില്ല ആകാശത്തേക്ക് മാറിവില്ല പൊട്ടിലിടരുന്നത് പോലെ നയന മനോഹരമായ കാഴ്ച കാണിച്ച ക്ഷേത്ര പരിസരത്ത് അതാ തീകോളങ്ങൾ മേഘദാനത്തിന് പിടിച്ചതുപോലെ പൊട്ടുയരുന്നു ചിതൽ കഷണങ്ങൾ കോൺക്രീറ്റ് കഷണങ്ങൾ വായുവിൽ ഉരിഞ്ഞു പോകുന്നു ആ ഒരു സമയത്തെങ്ങാനും ഞാൻ അവിടെ നിന്നിരുന്നത് എന്റെയും എന്റെ മകനെ ഈ ചിതറിത്തെറിച്ച ശരീര അവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് കാണുമായിരുന്നു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ആ സമയത്ത് നിന്നെ മറുഭാഗത്ത് വെടിപ്പുരക്ക് തീ പിടിച്ചിട്ട് കോൺക്രീറ്റ് ഭീമുകൾ തകർന്നു കിടക്കുന്നുണ്ട് അയാൾ എന്നോട് പറഞ്ഞ് തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് ഭീമുകളുടെ ഇവിടെ 5 ശരീരങ്ങളാ കുടുങ്ങിക്കിടന്നത് അതിന്റെ അടിയിൽ കെട്ട് അരന്നെറിഞ്ഞു പോയ ആ ദുരന്തത്തിന്റെ കഥ അനുസ്മരിച്ച രവീശൻ ഫയർഫോഴ്സുകാരൻ പിന്നെ എഴുതിവെച്ചല്ലോ ഞാൻ ആ വെടിക്കെട്ടിന്റെ ദുരന്തത്തിന്റെ കഥ കേട്ടിട്ട് 11 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി എല്ലായിടത്തും കൂരാകുറിയിട്ടാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു എന്നും മനുഷ്യമാംസത്തിന്റെ കത്തിക്കരിയുന്ന രൂക്ഷഗന്ധങ്ങളാ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടി ചെല്ലുമ്പോ ആരോ എന്റെ കാലിന് കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ശരീരം മുഴുവനും വെന്ത് പാതി